നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പനീർ ടിക്കയുടെ റെസിപ്പിയാണ് നമ്മൾ പൊതുവേ പനീർ ടിക്ക വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റെന്നെല്ലാം കഴിക്കുമ്പോൾ പനീർ ടിക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറായിരിക്കും അതേ ടേസ്റ്റോടെയും ഫ്ലേവറോടെയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പനീർ ടിക്കൊക്കെ വേണ്ട പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പനീർ നമ്മൾക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് പല രീതിയിലാണ് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള പോലെയും കിട്ടും ഇതുപോലെ ബ്ലോക്സായിട്ടും കിട്ടും നിങ്ങളതിൽ ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ വലിപ്പത്തോടെ കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ ബ്ലോക്സ് പോലെ വാങ്ങിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിവിടെ പനീർ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ പനീർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരെടുക്കണം അതുപോലെ വെള്ളമൊന്നും ഇല്ലാത്ത വിധത്തിൽ കട്ടി തൈരാണ് വേണ്ടത് അതിലേക്ക് ഒരു നുള്ള മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് മാത്രം ഒരു നുള്ളേ ചേർക്കാൻ പാടില്ല അടുത്തത് ഈ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ ധനിയാപ്പൊടി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒരു നുള്ളായ മോദകം വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടില്ലൂ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ ചാട്ട് മസാല അതിൻ്റെ ഒന്നിച്ച് കുറച്ച് ലൈം ജ്യൂസ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർത്താൽ പുളിപ്പ് ടേസ്റ്റ് കൂടുതലാവും ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കുക അടുത്തത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർക്കുന്നുണ്ട് വറുത്ത കടലമാവാണ് ഞാൻ ചേർത്തിന് ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പനീറിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കൻ ചേർക്കുന്നുണ്ട് അതുപോലെ സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 3 കളറായിട്ടുള്ള ക്യാപ്സിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളതിൽ ഏതായുള്ളത് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ പനീർ പൊടിഞ്ഞു പോകും ഇതിൻ്റെ ഒന്നിച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം തന്നെ ഞാനിവിടെ പനീർ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയർ കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഓവനിലും ഇതുപോലെയുള്ള സ്റ്റിക്ക് ഉണ്ടാവും സ്ക്വയർ ഉണ്ടാവും അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം നിങ്ങളതിൽ ഏതാ ഇല്ലത് അത് ചെയ്യുക ഇല്ല നിങ്ങളതിൽ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ സ്റ്റൗ ടോപ്പിൽ സാധാരണ രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ക്വയർ വാങ്ങിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോഴേ നല്ല കറക്റ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഈ പനീറും ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഈ സ്റ്റിക്കിലേക്ക് ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ ആ സ്റ്റിക്കിലേക്ക് കുത്തി കുത്തി എടുക്കുക വേണ്ടത് അപ്പോൾ സ്റ്റിക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് സവാള ഇതുപോലെ ഇൻസേർട്ട് ഇതുപോലെ കുത്തി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് ക്യാപ്സിക്കം അതിലേക്ക് പനീർ നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ആ ഒരു നീളത്തിൽ നമ്മളെ കയ്യിൽ ഈ സ്റ്റിക്ക് എത്രയാണ് നീളമില്ലത് അതിനനുസരിച്ചിട്ട് 2 മോ 3 മോ പനീർ ഇതിൻ്റെ ഇതിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഒന്ന് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓരോന്ന് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പം നമ്മൾക്ക് എത്രയാണ് വേണ്ടത് ആ അത്രയും സ്റ്റിക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി അപ്പോൾ പനീർ ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മസാല ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരുപാട് കോട്ടിങ് വരുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല ലൈറ്റായിട്ട് ഒരു കോട്ടിങ്ങേ പാടില്ലു അപ്പോൾ അടുത്തത് നമ്മൾക്കിത് സാധാരണ സ്റ്റൗ ടോപ്പിൻ്റെ മേലെ ഇതുപോലെ ചെയ്യുന്ന രീതി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക കുറച്ച് ഓയിൽ മാത്രമേ ചേർക്കാൻ പാടില്ലൂ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് പനീർ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തിട്ട് 4 വശം ഒരേപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു മസാലേൻ്റെ ഇതെല്ലാം കുത്തലെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി നല്ല രീതിയിൽ അത് വന്നതിന് ശേഷം മാത്രം നമ്മൾക്ക് എടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ എടുത്തിട്ട് സ്റ്റൗ ടോപ്പിൻ്റെ മേലെ ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ടൊന്ന് ഇത് തന്തൂരി ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രില്ലിൻ്റെ ഇത് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഓരോ സൈഡായിട്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാണ്ട് ചെയ്യാനും ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്താലാണ് നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയായിരുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്
അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.